നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ ചടങ്ങിൽ പങ്കെടുത്ത മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി വിവാദങ്ങളിലും വിമർശനങ്ങളിലും കുരുങ്ങി വലഞ്ഞിരുന്നു എന്നാലിപ്പോൾ ആ എരിയുന്ന തിരിക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ് അദ്ദേഹം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി അടുപ്പമുള്ള മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നാണ് മുൻ ഉപരാഷ്ട്രപതിയുടെ ഇപ്പോഴുള്ള വാദം രാജ്യത്തെ ക്രമസമാധാനം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇക്കൂട്ടർ നടത്തുന്നതെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു സി മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഉള്ളത് ഞാൻ സുരക്ഷിതനാണ് എന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയല്ല മതേതരുത്വം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അപ്രത്യക്ഷമായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്ന വികാരമുണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു തീവ്ര മുസ്ലിം സംഘടനകളുമായി മുൻ ഉപരാഷ്ട്രപതിക്കുള്ള അടുപ്പവും ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ഹമീദ് അൻസാരിക്ക് അടുപ്പമുണ്ട് കേരളത്തിൽ ഇവരുടെ വേദികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുത്തത് വിവാദമായിരുന്നു രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട് വേർതിരിവ് ഉണ്ടെന്ന് കാണിച്ച് കലഹിക്കുന്നതിനുള്ള സാധ്യതകളാണ് ഇക്കൂട്ടർ ലക്ഷ്യം വെക്കുന്നതെന്നും സൂചനയുണ്ട് അതേസമയം ഹമീദ് അൻസാരിയുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ കേന്ദ്ര സർക്കാരിനോട് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു ഉപരാഷ്ട്രപതി ആയിരിക്കെ ഔദ്യോഗിക പദവി ദുരുപയോഗിച്ച് തീവ്രവാദ ശക്തികളെ സഹായിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അക്കാലത്തും മുസ്ലിം സമുദായത്തിൽ അസംതൃപ്തി പരത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ജൈൻ ആരോപിച്ചിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്നതിന് മുന്നോടിയായി രാജ്യസഭ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥ നേരിടുന്നതായി ഹമീദ് അൻസാരി വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ നിലവിലെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് തീവ്ര നിലപാടെടുക്കുന്ന ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഹമീദ് അൻസാരി വീണ്ടും വിവാദത്തിലായത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിർദ്ദേശമൊന്നും മുൻ ഉപരാഷ്ട്രപതി മുഖവിലയ്ക്കെടുത്തിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗമായ വിമൻസ് ഫ്രണ്ടാണ് കോഴിക്കോട്ട് സെമിനാർ സംഘടിപ്പിച്ചത് ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു ഇതിനിടെയാണ് എൻ ഐ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് ഇത്രയും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘടനയുടെ പരിപാടിയിൽ മുൻ ഉപരാഷ്ട്രപതി പങ്കെടുത്തതാണ് വിമർശനത്തിന് ഇടയാക്കിയിരുന്നത് അതേസമയം പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി ഉപരാഷ്ട്രപതി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയായിരുന്നെന്ന് പരിപാടിക്ക് ക്ഷണിച്ചയാളോ ലോക്കൽ പോലീസോ തന്നെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഹമീദ് അൻസാരി അന്ന് പറഞ്ഞത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഹമീദ് അൻസാരിയുടെ ഈ വിശദീകരണം ഉണ്ടായിരുന്നത് ഡൽഹിയിലെ ഒരു ബുദ്ധിജീവിയാണ് തന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡൽഹിയിലുള്ള അയാൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധത്തെക്കുറിച്ചോ തനിക്ക് അറിയില്ലെന്നായിരുന്നുവെന്നാണ് ഹമീദ് അൻസാരി അന്ന് പറഞ്ഞത്